മുക്കം തടപ്പറമ്പ് പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് രണ്ടര മാസത്തിലേറെയായി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പിടുന്ന പ്രവൃത്തി വൈകിയതും പുതുതായി സ്ഥാപിച്ച പൈപ്പ് സ്ഥിരമായി പൊട്ടുന്നതുമാണ് 75 വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ കാരണം. മുക്കം നഗരസഭയിലെ തടപ്പറമ്പ് പ്രദേശത്തെ 75 വരുന്ന കുടുംബങ്ങളാണ് രണ്ട് മാസത്തിലേറെയായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം അടിക്കുന്ന പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി വൈകിയതും പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ സ്ഥിരമായി പൊട്ടുന്നതുമാണ് കുടിവെള്ളം ലഭിക്കാതിരിക്കാൻ കാരണം. കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി വൈകിയതോടെ നിരവധി തവണ കരാർ കമ്പനിയെ അറിയിച്ചെങ്കിലും പ്രവൃത്തി ഏറ്റെടുക്കാൻ ആളില്ല എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെ പ്രവൃത്തിക്കായി ഒരാളെ ഏൽപ്പിച്ചു നൽകിയെങ്കിലും അയാൾക്ക് പണം ലഭിക്കാതായതോടെ ഇയാളും പ്രവൃത്തി ഉപേക്ഷിച്ചു പോയി. ഇതിനുശേഷം വന്ന കരാറുകാരൻ നിലവാരമില്ലാതെ പ്രവൃത്തി ചെയ്തതും പൈപ്പുകളുടെ ജോയിന്റുകൾ കൃത്യമായി ഒട്ടിക്കാത്തതും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടാൻ കാരണമായതായി പ്രദേശവാസികൾ പറയുന്നു. കുറേ രണ്ട് മാസത്തോളം ഇപ്പം വെള്ളം കിട്ടാതായിട്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഇറങ്ങി ഒക്കെ നോക്കി മോട്ടോർ ഓണാക്കി വെക്കുമ്പോൾ വെള്ളം ഒക്കെ റോഡുമ്മല് പോയി പോവുക. അങ്ങനെ കാനൊക്കെ മാന്തി പൈപ്പ് നോക്കിയപ്പോൾ പൈപ്പൊന്നും ജോയിൻ്റ് ചെയ്തില്ല. ഒക്കെ അങ്ങോട്ട് ഇട്ട് പോയതാണ്, ഒറ്റ ഒന്നും ജോയിൻ്റ് ചെയ്തില്ല. ആറ് സ്ഥലത്ത് ഞങ്ങൾ ഇന്നലെ ഒക്കെ മാന്തി അടച്ച് ഇന്നലെ മോട്ടോർ ഓണാക്കിയപ്പോൾ രണ്ടാമത് പൊട്ടി. ഇന്നിപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പറഞ്ഞപ്പം അയാൾ അതിനെതിരായിട്ടുള്ളൊരു വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ തടഞ്ഞ് നിർത്തി. ഇപ്പം രണ്ടാമത് വന്ന് പണി തുടങ്ങി. ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം ഒന്ന് അടിച്ചു നോക്കണം എന്താ സ്ഥിതി അറിയില്ല. രണ്ട് മാസത്തിൽ കൂടുതലായിപ്പം ആൾക്കാർ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാണ്. പ്രദേശത്തെ ഭൂരിപക്ഷം വീടുകളിലും സ്വന്തമായി കിണറില്ല. ആകെയുള്ള പഞ്ചായത്ത് കിണറിലാണെങ്കിൽ ഇത്രയും വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളവുമില്ല. കുത്തനെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ കിട്ടുന്ന വെള്ളം വീട്ടിലെത്തിക്കാൻ ഏറെ പ്രയാസമാണ്. പശുവിനെ ഉൾപ്പെടെ വളർത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന സാധാരണക്കാരായ പ്രദേശവാസികൾക്ക് തങ്ങളുടെ മിണ്ടാപ്രാണികൾക്ക് കുടിക്കാൻ പോലും വെള്ളം നൽകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവയെ കുളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അസുഖം ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും പ്രദേശത്തെ സ്ത്രീകളും പറയുന്നു. 3 തീരെ വെള്ളം കിട്ടാതായിട്ട് പൈക്കള പോയിട്ടാണ് ഞങ്ങൾ ഉപജീവനമാർഗം. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാ. എന്ത് ചെയ്യേണ്ടെന്നുള്ള യാതൊരു നിശ്ചയമില്ല. ആരോടും ഒന്നും പറയാനില്ല. ഈ റോഡ് പണി തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ തീരെ വെള്ളം കിട്ടാതെ. ഒരു മാസം വെള്ളം കിട്ടും, പിന്നെ 2-2.5 വെള്ളമല്ല. അങ്ങനെയായിട്ട് ഇപ്പോൾ ഒരു കുറേ കാലമായി. ഞങ്ങൾ അടുത്തുനിന്നൊക്കെ എഴുന്നേരൊക്കെ വെള്ളം കോരുകയൊക്കെയാണ്. അല്ലാതെ എങ്ങനെയാണ്? പിന്നെ പൈസ എടുത്ത് വാങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനിടെ നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കരാർ കമ്പനിയുടെ ആളുകൾ പൈപ്പിൻ്റെ ലീക്കുള്ള ഭാഗങ്ങൾ അടയ്ക്കാൻ എത്തിയിരുന്നു. എന്നാൽ ഇവരുടെ പ്രവൃത്തിയുടെ നിലവാരക്കുറവ് മൂലം ഇനിയും പൈപ്പ് പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഡ്രൈനേജ് ഉയർത്തിയതോടെ പെരുമ്പടപ്പ് സ്വദേശി ഭരതന്റെ കിണറിൽ ചെളിവെള്ളം നിറയുന്നതും പതിവാണ്. ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.